ആരും തങ്ങളുടെ രോദനം കേൾക്കുന്നില്ലെങ്കിലും തങ്ങളുടെ പ്രതിഷേധം എല്ലാവരും അറിയണമെന്ന ഉദ്ദേശത്തോടു കൂടി മുരമ്പത്തെ ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികൾ ആരംഭിച്ച റിലേ സത്യാഗ്രഹം ഇന്ന് കേരളത്തിലെ ചിന്തിക്കുന്ന ജനത ഒന്നാകെ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ കണ്ണുനീർ കേരളത്തിൻ്റെ മനസാക്ഷിയുള്ള മുഴുവൻ പേരുടെയും കണ്ണീരായി മാറി കേവലം കുറച്ച് മത്സ്യത്തൊഴിലാളികളുടെ സമരമുറ എന്ന നിലയിൽ ദിവസങ്ങളായി നടന്നു വരുന്ന സത്യാഗ്രഹ പരിപാടികൾ അത് ബി ജെ പിയുടെ വക്കഫ് ബോർഡിന് മുന്നിലുള്ള സമരത്തിലൂടെയാണ് പുറം ലോകം അറിഞ്ഞത് ബി ജെ പി ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിൽ മുനമ്പം പള്ളിയങ്കണത്തിൽ നടക്കുന്ന സമരപ്പന്തലിലേക്ക് നടത്തിയ കാൽനട ജാഥ എല്ലാവരുടെയും ശ്രദ്ധ നേടി അതിനുശേഷം കത്തോലിക്ക സഭയിലെ പുരോഹിതരും പുരോഹിത ശ്രേഷ്ഠന്മാരും സമരപന്തലിലേക്ക് ഒഴുകിയെത്തി സമീപദേശത്തുള്ള മെത്രാന്മാർ ഒറ്റയ്ക്കും കൂട്ടായും സമരപ്പന്തലിലെത്തി സമരക്കാർക്ക് പിന്തുണ നൽകി ഏറെ ശ്രദ്ധയാകർഷിച്ചത് പാലാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാടിന്റെ നേതൃത്വത്തിൽ ഒരു ടൂറിസ്റ്റ് ബസ് നിറയെ വൈദികരും വിശ്വാസികളും എത്തിയതായിരുന്നു റവന്യൂ ചട്ടങ്ങൾ ബാധകമല്ലാത്ത ഒരു നിയമവും നമ്മുടെ നാട്ടിൽ ആവശ്യമില്ലെന്നാണ് കല്ലറങ്ങാട്ട് മെത്രാൻ സമരപ്പന്തലിൽ വെച്ച് പറഞ്ഞത് അത് പോരാഞ്ഞിട്ട് നിങ്ങളെ ആരെങ്കിലും ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ മീനച്ചിലാറിൻ്റെ തീരത്ത് നിങ്ങൾക്കായുള്ള ഭവനങ്ങൾ ഒരുക്കപ്പെടുമെന്ന് കൂടി കല്ലറങ്ങാട്ട് പിതാവ് സമരപ്പന്തലിൽ ആഹ്വാനം ചെയ്തു ഇവിടെ മാത്രമാണ് കല്ലറങ്ങാട്ട് പിതാവിനോട് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളത് മീനച്ചിലാറിന്റെ തീരത്ത് ആർക്കെപ്പോൾ വേണമെങ്കിലും ഭവനങ്ങൾ നിർമ്മിച്ചു നൽകാം മീനച്ചിലാറിന്റെ കരയിൽ പിതാവ് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുന്നത് നല്ലതാണ് അങ്ങ് വാഗ്ദാനം നൽകിയതുപോലെ ഭൂമി കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയാണോ ഇന്നെന്ന് ഒരു കാലത്തുണ്ടായിരുന്നു മീനച്ചിലാറിൻ്റെ തീരത്തുള്ള വളർച്ചയും കാണാതെ പോകരുത് എന്നാൽ ഈ പാവങ്ങൾ ഇവരുടെ ഭൂമി ഇട്ടെറിഞ്ഞിട്ട് പോകാനുള്ള അവസരമല്ല നമ്മൾ ഉണ്ടാക്കേണ്ടത് നിയമപരമായി അവർക്ക് അവകാശപ്പെട്ട ഭൂമി നിയമപരമായി തന്നെ നേടിയെടുത്ത് അവരെ ഏൽപ്പിക്കുമ്പോൾ മാത്രമേ നമ്മളുടെ ഉത്തരവാദിത്വം പൂർത്തിയാകൂ ഇത് ന്യായവും അന്യായവും തമ്മിലുള്ള യുദ്ധമാണ് സത്യവും അസത്യവും തമ്മിലുള്ള യുദ്ധമാണ് നീതിയും അനീതിയും തമ്മിലുള്ള യുദ്ധമാണ് പകരം ഭൂമിയല്ല അവർക്ക് ആവശ്യം ഇതിനിടയിൽ വഖഫ് ബോർഡിന് ഭൂമി വഖഫ് നൽകിയെന്ന് പറയുന്ന അബ്ദുൽ സത്താർ ഹാജി മോസാസേട്ടിന്റെ അനന്തര അവകാശികൾ അവരുടെ കിടപ്പാടം പിടിച്ചെടുത്ത് അവരെ ഭവനരഹിതരാക്കുവാൻ വേണ്ടി വക്കഫ് നടത്തുന്ന കള്ളക്കളികളെപ്പറ്റി രോക്ഷത്തോടും സങ്കടത്തോടും കൂടി പറയുന്ന ചില വാർത്തകളും പുറത്തു വന്നു അവർ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശദമായി പഠിച്ചാൽ ഈ വസ്തുക്കളെല്ലാം ഉദ്ദേശശുദ്ധിയോടുകൂടി വക്കഫിനെ സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചതായിരുന്നു എന്നാണ് വക്കഫ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നൽകുന്ന സ്നേഹ ഉപകാരമാണ് അതൊരിക്കലും ആരും തിരികെ ചോദിക്കുകയില്ല നമ്മൾ നേർച്ചപ്പെട്ടയിൽ ഒരു അഞ്ഞൂറ് രൂപ ഇട്ടിട്ട് അതിൽ ചോദിക്കുമ്പോൾ തിരിച്ചു തരണമെന്ന് എഴുതി വയ്ക്കാറില്ല എന്നാൽ വഖഫിനെ ഉപാധികളോടെ ഏൽപ്പിച്ച വസ്തുവകൾ ഒരിക്കലും ദൈവത്തിന്റെ അല്ലെന്നും ദൈവത്തിനും വിശ്വാസിക്കും ഇടയിലുള്ള ഒരു സൂക്ഷിപ്പുകാരൻ മാത്രമായി വഖഫ് ബോർഡ് മാറുന്നുവെന്ന യാഥാർത്ഥ്യവും ഉൾക്കൊള്ളാൻ ബോർഡ് തയ്യാറാകണം തറയിൽ പിതാവും പുതിയടത്ത് മാണിയച്ചനും ഒക്കെ ഇടതുമുന്നണിയോടും വലതു മുന്നണിയോടും ചില കാര്യങ്ങളൊക്കെ പുനർചിന്തനം ചെയ്യേണ്ടി വരുമെന്ന് വിളിച്ചു പറയുന്നത് കേട്ടു പറഞ്ഞാൽ പോരാ അത് കാണിച്ചു കൊടുക്കണം അതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല ഈ മാസം പതിമൂന്നാം തീയതി കേരളത്തിൽ നടക്കുന്ന മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളോടും സഭയുടെ സമീപനം എന്തു വേണമെന്ന് ചിന്തിച്ചാൽ മതി വോട്ടിംഗ് മെഷീനുകളിൽ നോട്ടയുടെ ബട്ടണം ഓണാണ് വയനാട്ടിലെ ജനത്തോടും മാനന്തവാടിയിലെ എത്രാനും പാലക്കാട്ടെ ജനത്തോട് പാലക്കാടും മെത്രാനും ചേലക്കരയിലെ ജനത്തോട് തൃശ്ശൂർ മെത്രാനും പറയട്ടെ എന്ന കാഴ്ചപ്പാട് മാറണം പകരം കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളിലെയും മേലധികാരികൾ ഒന്നിച്ചു ചേർന്ന് ഇത്തവണ ഞങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുവെന്ന് പറഞ്ഞ് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം വയനാട്ടിലും പാലക്കാട്ടും ചേലക്കരയിലും നിങ്ങൾ ഒരുപോലെ ഉണർന്ന് പ്രവർത്തിച്ചാൽ എല്ലാവർക്കും നിങ്ങളുടെ വില മനസ്സിലാകും സമയം അതിക്രമിച്ചിട്ടില്ല എല്ലാ സഭകളെയും ഒന്നിച്ചു കൂട്ടുവാൻ സാധിച്ചില്ലെങ്കിൽ കത്തോലിക്ക സഭയിലെ മുഴുവൻ മെത്രന്മാരെങ്കിലും ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരുമിച്ച് നിൽക്കുമെന്ന് പരസ്യമായി വിളിച്ചു പറയണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യും അത് നിങ്ങളുടെ വിശ്വാസവും താല്പര്യവുമായിരിക്കും ഇത് സഭയോടുള്ള കടപ്പാടും ബാധ്യതയുമാണെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവണം കേൾക്കുവാൻ ചെവി കേൾക്കട്ടെ പരിസ്ഥിതി ലോലമായും വനനിയമമായും തീരദേശ നിയമമായും കാട്ടുമൃഗങ്ങളായും പശ്ചിമഘട്ടമായും ഒക്കെ കേരളത്തിൽ സാധാരണക്കാരെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നു ഇപ്പോൾ ഇതുവരെ കേൾക്കാത്ത വക്കഫ് നിയമങ്ങൾ ഇതിനു കൂട്ടായി ഇടത് വലത് പാർട്ടികളും മൊനമ്പത്ത് ഇത്രയും വിഷയങ്ങൾ കത്തിനിൽക്കുമ്പോൾ തൊട്ടടുത്ത പറവൂർ മണ്ഡലത്തിലെ ജനപ്രതിനിധി കൂടിയായ പ്രതിപക്ഷ നേതാവ് കോഴിക്കോട് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ നടത്തുന്ന സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്യുവാൻ പോയത് പ്രതിഷേധങ്ങൾക്കിടയായി ഇതിനു ചുറ്റ മറുപടി നൽകേണ്ടത് സഭയുടെ കടമയാണ് തൊണ്ണൂറ്റിയഞ്ചിൽ നരസിംഹറാവു മന്ത്രിസഭ കൊണ്ടുവന്ന വക്കഫ് ഭേദഗതി ആ ഭേദഗതി ബിൽ അന്യമതസ്ഥരുടെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റത്തിന് വഴി തുറന്നു ഇത് മറ്റു മതസ്ഥരുടെ അസ്തിത്വത്തെയാണ് ചോദ്യം ചെയ്യുന്നത് ഈ സാഹചര്യം സഭാനേതൃത്വം ഈ വൈകിയ വേളയിലെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ് ഏതായാലും സഭ ഇക്കാര്യത്തിൽ നിന്നും ആ പാവങ്ങളെ കൈവിട്ട് പുറകോട്ട് പോകരുത് ചേർത്തു പിടിക്കണം എന്നാലേ സഭയ്ക്ക് തന്നെ ഈ മണ്ണിൽ നിലനിൽപ്പുള്ളൂ